അപ്പൊ കഴിഞ്ഞ വീഡിയോകളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ആറ്റത്തിന് എന്തുണ്ട്, മൈന്യൂട്ട് പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറിയ ചെറിയ കണികകളുണ്ട്, ആറ്റത്തിനേക്കാളും ചെറിയ കണികകൾ ആറ്റത്തിനുള്ളിൽ ഉണ്ട് എന്നാ പറഞ്ഞത്. അതിൽ രണ്ടു തരത്തിലുള്ള കണികകൾ നമ്മൾ പഠിച്ചു അല്ലെ. പോസിറ്റീവ് ചാർജ് ഉള്ള പ്രോട്ടോൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റദർഫോർഡ് ആണ്. നെഗറ്റീവ് ചാർജ് ഉള്ള ഇലക്ട്രോൺ ഉണ്ടെന്ന് കണ്ടുപിടിച്ചത് ജെ ജെ തോംസൺ ആണ്. ഇനി ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ എന്നറിയപ്പെടുന്ന ഒരു കണം കൂടി ആറ്റത്തിലുണ്ട്. ചാർജ് ഇല്ലാത്ത ന്യൂട്രോൺ, അത് കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. ജെയിംസ് ചാഡ്വിക് ആണെന്ത്, ഒരാറ്റത്തില് ചാർജ് ഇല്ലാത്ത കണങ്ങളായിട്ടുള്ള ആരുണ്ട്, ന്യൂട്രോൺ ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ മൂന്നെണ്ണം പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും അതിന്റെ സവിശേഷതകളും നോക്കാം. ഇലക്ട്രോണ്, പ്രോട്ടോണ്, ന്യൂട്രോൺ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അത് നോക്കൂ, ഇലക്ട്രോൺ, ഇലക്ട്രോൺ എന്താ ചാർജ്? നെഗറ്റീവ് ചാർജ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഞാൻ നെഗറ്റീവ് ചാർജ് ആണ് എന്തിനുള്ളത്, ഇലക്ട്രോണിനുള്ളത്. പോസിറ്റീവ് ചാർജ് ആണ് ആർക്കുള്ളത്, പ്രോട്ടോണിനുള്ളത്. ചാർജ് ഇല്ലാത്ത കണാണ് ആര്, ന്യൂട്രോൺ എന്ന് പറയുന്നത്. അപ്പം ചാർജുകൾ മനസ്സിലായില്ലേ. ഇനി അടുത്തത് മാസ് ആണ്. മാസ് വളരെ കുറവാ. അതായത് ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസ് എത്രയാണോ അതിന്റെ 1/1837. 1837 ഭാഗമാക്കിയതിൽ ഒരു ഭാഗമേ ഉള്ളൂ. ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന്റെ 1/1837 ആണ് ആരുടെ മാസ് എന്ന് പറയുന്നത്, ഇലക്ട്രോണിന്റെ മാസ് എന്ന് പറയുന്നത്. ഈ പ്രോട്ടോണിന്റെ മാസാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യാണെന്ത്, പ്രോട്ടോണിന്റെ മാസ്. ന്യൂട്രോണിന്റെ മാസാണ് ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യ. ഇത് രണ്ടും എന്താണ്, ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യ, പ്രോട്ടോണും ന്യൂട്രോണും. ഇനി ഇലക്ട്രോണിന്റെ വേറൊരു ഇത് എന്താ വെച്ചാല് ന്യൂക്ലിയസിന് പുറത്താണ് ഇവിടെ ആര് കാണപ്പെടുക, ഇലക്ട്രോൺ കാണപ്പെടുക. ന്യൂക്ലിയസിന് പുറത്താണ് എന്ത് കാണപ്പെടുന്നത്, ഇലക്ട്രോൺ കാണപ്പെടുന്നത്. പ്രോട്ടോൺ ആണെങ്കിലോ ന്യൂക്ലിയസിന്റെ ഉള്ളിലാണ്, ന്യൂക്ലിയസിലാണ് എന്ത് കാണുന്നത്, പ്രോട്ടോൺ കാണുന്നത്. ന്യൂട്രോണോ, ന്യൂട്രോണും ന്യൂക്ലിയസിൽ തന്നെയാണ്. അപ്പൊ പ്രോട്ടോണും ന്യൂട്രോണും എവിടെ തന്നെയാ കാണുക, ന്യൂക്ലിയസിലാണ് കാണുക. ഇലക്ട്രോൺ എവിടെയാ കാണുക, ന്യൂക്ലിയസിന് പുറത്താണ് കാണുക. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, ഒരാറ്റത്തിൽ എന്തുണ്ട്, പോസിറ്റീവ് ചാർജുള്ള കണമുണ്ട്, നെഗറ്റീവ് ചാർജുള്ള കണമുണ്ട്, ചാർജ് ഇല്ലാത്ത കണമുണ്ട്. അപ്പൊ ഇത് ഓരോന്നാണ് എന്ത്, അവരുടെ സവിശേഷതകൾ എന്ന് പറയുന്നത് ഓർത്തു വെച്ചേക്കാം.